കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. രണ്ടിന്റെയും ഒരു സമന്വയവാദം സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അതാണ് ഈ മാർക്സിസ്റ്റ് വൽക്കരണത്തിൻ്റെ തിക്താനുഭവങ്ങളാണ് പുറത്തു വരുന്നത്. അതാണ് ഗവർണർക്ക് ഇടപെടാനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഗവർണർക്ക് ഇതിൽ തലയിടേണ്ട ഒരു അവസരം ഉണ്ടാവുമായിരുന്നില്ല. ഒരു സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഈ അപ്പോയിൻമെൻ്റൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഗവർണർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതിന് പകരം സിംഗിൾ നെയിമിട്ട്, പക്ഷേ ഇതിൽ ഗവർണർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഇതിലൊക്കെ ചാർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഗവർണറും ഈ വിധി ഗവർണർക്കും കൂടെ തിരിച്ചടിയാണ്. സർക്കാരിന് മാത്രമല്ല, സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിച്ച ഗവർണർക്കും തിരിച്ചടിയാണ്. അതുകൊണ്ട് ഒരു കൂട്ടരും മാത്രമല്ല ജയിച്ചത്, രണ്ടുപേരും തോറ്റു. പക്ഷേ വിദ്യാർത്ഥികൾ തോൽക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ആ ചാപ്റ്റർ അടഞ്ഞല്ലോ. അത് ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം തന്നെ, ഞാനും അന്ന് സൂചിപ്പിച്ചതാണല്ലോ, ഘടകകക്ഷികളെ കൂടെ ബോധ്യപ്പെടുത്തി പ്രശ്നം അവസാനിപ്പിക്കണം. അത് അധികം അക്കാര്യത്തിൽ അധികം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നാണ് എല്ലാവരും പൊതുവായി എടുത്തൊരു തീരുമാനം. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പ്രസിഡൻഷിപ്പിലേക്ക് അദ്ദേഹം മത്സരിച്ചതിനെ മാത്രമേ ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, എന്നെന്താ കുഴപ്പം? എന്താ അദ്ദേഹം അതിനൊക്കെയുള്ള യോഗ്യത ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ പോലെ കുറെ ആളുകൾ വരട്ടെ. തീർച്ചയായിട്ടും നല്ല കാര്യമാണല്ലോ, ഞാനതിലൊരു തെറ്റും കാണുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടത്ര നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം കൂടെ ശ്രമിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ആക്ഷേപം എന്താ, താഴെ തട്ടിൽ ബന്ധമില്ലാമായിരുന്നു. അത് പരിഹരിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാണ് വേണ്ടത്. അതിനൊരിക്കലും തെറ്റായ കണ്ണുകൊണ്ട് നോക്കരുത്. ഞാൻ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുന്നതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെപ്പോലുള്ളവരൊക്കെ വീണ്ടും പാർലമെന്റിൽ തന്നെ പോകാൻ ഞങ്ങളൊക്കെ തീരുമാനിച്ചത്. പുതിയ പുതിയ ആളുകൾ കേരളത്തിലേക്ക് വരണം. തുടക്കത്തിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ഉണ്ടായ ഒരു പുതിയ ആവേശം ഒന്നും കാണാനില്ല എന്നുള്ള സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പുതിയ പുതിയ ആളുകളൊക്കെ പാർട്ടിയിൽ സജീവമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വി ഡി സതീശനും സുധാകരനോടൊപ്പം കരുത്ത് പകരാൻ ശശി തരൂരിനെ പോലുള്ളവരും കേരള രാഷ്ട്രീയത്തിൽ ആവശ്യമാണ് എന്നാണ് എന്നെപ്പോലുള്ളവരുടെ വിലയിരുത്തൽ. എന്ന് വിചാരിച്ച് അവരെ രണ്ടുപേരും ഡിസോൺ ചെയ്യല്ല, അതേ സ്റ്റാറ്റസിലേക്ക് ശശി തരൂരും വരട്ടെ. അല്ല, അദ്ദേഹത്തിന് എന്താ ACC തന്നെ ACC തന്നെ മത്സരത്തിനെ സ്വാഗതം ചെയ്തിട്ടുള്ളതല്ലേ? പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഖാർഗെ തന്നെയായിരുന്നു യോഗ്യ എന്നുള്ള കാര്യത്തിൽ ഞാൻ അന്ന് ഇന്ന് വരെ വിശ്വാസക്കാരനെ. അല്ല, ശശി തരൂരിനെ പോലുള്ള ആളുകളുടെ സേവനം പാർട്ടിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ, അത് മറ്റാരുടെയും കുഴപ്പം കൊണ്ടല്ല, അധികം കൂടെ സജീവമാകട്ടെ. അപ്പോൾ അത് കോൺഗ്രസിനും മുന്നണിക്കും കരുത്തല്ലേ. അത് വളരെ നല്ല കാര്യം തന്നെയാണ്.